അതേതായാലും നന്നായി. ഓ എമഹേരന, ഞാൻ വിരിച്ച സ്രാവിനെ തലക്കുന്നുണ്ടോ വന്ന്? ഈശ്വര, ഇതെന്റെ തടാകോ? ശൂ, അര് കണ്ടില്ല. ഓ അപ്പിലി ചവിട്ടിയ പോലെ. പ്രിയ സഖി ഗംഗേ പയറു പറയൂ. അല്ല കുമാരേട്ടാ, ഇവ ശരിക്കും ആണാണോ അതോ പെണ്ണാണോ? എനിക്കത് ചെറുപ്പകാലം മൂലേ തുടങ്ങിയ സംശയം. അല്ല ആണാണെങ്കിൽ ഈ പ്രായം കുഴപ്പമാണേ. നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാല. ഹേ, ഞാൻ ഇടപെട്ട ശരിയാകല. അവൻ ചെന്ന് മാലിനോട് പറയും, പിന്നെ അവള് വേണം. നിങ്ങൾ ചെല്ലു എങ്കി വാടാ, ഇപ്പുറത്തൂടെ പോയാ അവൻ അവിടെ വെച്ച് പിടിക്കാം. വസോട്ടാ, വല്ലത്തുണ്ടുമ്പോ മീൻ ചാടിപ്പോ തൊള്ളയിടനെ. നീ പോടി പോടി. തന്റെ അപ്പനാ തന്നെ. ഈ തുറക്കാരുടെ കൊറേ കാലായിട്ടുള്ള സംശയമാണ്, നീ ആണാണോ പെണ്ണാണോ? പോടെ വേളെ, നനക്കൂലടാ അമ്മമ്മമാരൊക്കെ. സ്വന്തം സഹോദരനാണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പെരുമാറോടാ? ഓ, ഞങ്ങളൊന്ന് കണ്ടാ ഇപ്പൊ എന്താ? അങ്ങനെ കാണണമെങ്കിൽ തന്നെ തൻ പോയി കണ്ണാടി നോക്കടാ. ഊളകളെ വായി നോക്കി ഇറങ്ങിയിരിക്ക. മനുഷ്യമാരെ വഴിയടക്കെ സമ്മതിക്കാത്ത നാറികള്. എന്റെ അടുത്ത് കളിക്കാൻ വന്നിട്ടല്ലോ, ഒറ്റ പിച്ചു ചേരട്ടെ. ഞാൻ അനുഭവിക്ക് അമ്മേ, മോനും കൂടി അനുഭവിക്ക്. പെങ്കൊച്ചുകളില്ലാന്ന് പറഞ്ഞ് വളർത്തിയെടുത്താല്ലേ? ചത്ത് തലക്കുമ്പോളിരിക്കുന്ന തള്ളയെടുത്ത് പോയി പരാതി പറ. എനിക്ക് മേല, ഇതിന്റെ പേരിൽ തല്ലാനും കൊല്ലാനും ഒന്നും എനിക്ക് മേല. ഇവൻ ഒരുത്ത കാരണം ജയിലിൽ കിടന്ന് തൊലഞ്ഞത് എന്റെ ജീവിതമാ. ഒന്നും മുണ്ടാണ്ടിരി, ചെക്കൻ അപ്പുറത്തിരിപ്പുണ്ട്. ചെക്കനാ ചെക്കനാവൻ ചെക്കനായിരുന്നെങ്കിൽ നാട്ടുകാരെ പിടിച്ചിങ്ങനെ തുടിയില്ലയോ? അവനെ പറ്റ തള്ളയായ നിനക്കെങ്കിലും ഉറപ്പണ്ട, അവൻ ചെക്കനാ. പെൺകുട്ടികളില്ലാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി എല്ലാരും ഇങ്ങനെ വളർത്തിയത്. എന്നിട്ടും എല്ലാവരും എന്നെ കളിയാക്കണ കണ്ടില്ലേ മുത്തശ്ശി? എന്റെ മോനെ കണ്ട് ഈ തുറയിൽ പെങ്കുച്ചങ്ങൾ മോഹിക്കണം. മോനെ ഒരുത്തിയെ മോഹിക്കണം, മോഹിച്ച് കെട്ടണം. അപ്പൊ ഈ കരക്കാര് പറയും രാധാകൃഷ്ണൻ ഒരു ആൺകുട്ടിയാണെന്ന്. Thank you.
തൊരയിലെ പെങ്കുച്ചങ്ങൾ മോഹിക്കണം, മോനു വരുത്തിയെ മോഹിക്കണം, മോഹിച്ച് കെട്ടണം. നീ എന്നോട് വഴക്കൊന്നും വിചാരിക്കണ്ട, ശാന്തടത്തി പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞ. അറിഞ്ഞ പടെ ഞാൻ അവന്മാർക്കിട്ട് നല്ല പെടയും പിടിച്ചു. ആ കൂട്ടും ഇനിയും വേണ്ടെന്ന് വെച്ചു. നിന്നെ തൊട്ടാ ഞാൻ സഹിക്കൂടാ. ചെറുപ്പത്തിൽ ഇത്തിരി കുറുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് വളർന്നറില്ലടാ നമ്മള്. ശരിക്കും തല്ലിയാവന്മാരെ തല്ലിയാന്ന. ഇനി അവന്മാരെ നിന്റെ നേരെ നോക്കൂല. അവന്മാർക്ക് അത് കിട്ടിയ പോരാ. ആ വായി നോക്കിയാൽ കടപ്പുറത്ത് തൂറായിരിക്കുമ്പോ ഞണ്ടു നിർക്കണം. എന്നിട്ട് അവന്മാരെന്നെ കുനിഞ്ഞു നോക്കട്ടെ, ആണാണോ പെണ്ണാണോ എന്ന്. അതൊക്കെ പോട്ടെ, മാലു എന്നെ കുറിച്ച് വല്ലതും പറയാറുണ്ടോ? അവക്കൊക്കെ നല്ല അഭിപ്രായോ. അപ്പൊ അവക്കെന്നെ ഇഷ്ടമാണോ? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിൽ നീ അവളോടൊന്ന് ചോദിക്കടാ, എന്നെ കല്യാണം കഴിക്കാൻ അവക്ക് ഇഷ്ടമാണെന്ന്. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? അതെങ്ങനെ ശരിയാവാനാ? അല്ല, ഈ തൊറയിൽ ആശാൻ സമ്മതിക്കോ? ആശാൻ സമ്മതിക്കും. ഇനി ഇപ്പൊ ആശാൻ സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് അവളുടെ സമ്മതം മതി. കുമാരൻ, ശരിക്കും ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണത്? എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, കുമാരന്റെ ഇപ്പോഴത്തെ നില അനുസരിച്ച് അവള് പോരാ. അവളെക്കാളും പണവും സൗന്ദര്യവും ഉള്ളൊരു പെണ്ണു വേണമെന്നാ എന്റെ അഭിപ്രായം. അവളല്ലാതെ വേറൊരു ഭൂലോക സുന്ദരിനെ എനിക്ക് വേണ്ടടാ, എനിക്ക് അവള് മതി. എങ്കിലേ രഹസ്യം ഞാൻ തുറന്നു പറയാം. ഞാനത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഞാനത് പറയാതിരുന്ന നിങ്ങളുടെ കുടുംബജീവിതം ചിലപ്പോ തകർന്നാലോ? എന്താടാ? മാലു ഒരു മഹാരോഗത്തിന്റെ അടിമയാണ്. മാലുവിന്റെ മുട്ടാലിന്റെ മുകളില് നാല് വരട്ടി ചോറിയുണ്ട്. അത് നീ എങ്ങനെ കണ്ടു? തൊങ്കിച്ചാടി കളിച്ചപ്പോ. പിന്നെ എപ്പോഴും ഇങ്ങനെ മാധ്യമം നടക്കണുണ്ടാ മനസ്സിലാവില്ലേ? പകരണം നല്ല അസല് വരട്ടി ചൊറിയാ. കല്യാണം കഴിഞ്ഞ കെട്ടിയും കെട്ടിയുള്ള കൂടി മാധ്യമം നടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ഒരു ചൊറിയത്തിയ കുമാരന് ഭാര്യയാക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ആലോചിക്കാൻ കുമാരന് ഇനി സമയമുണ്ട്. അതൊന്നും സാരമില്ല, എന്നെ കെട്ടാൻ അവക്ക് ഇഷ്ടമാണോ നിനക്കൊന്ന് ചോദിക്കാൻ പറ്റൂ? ആ, ഞാൻ ചോദിക്കാം. പക്ഷെ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ പിന്നെ എന്നെ കുറ്റം പറയരുത്. ഇല്ല, നീ ഒന്ന് ചോദിക്ക്. എടാ, വണ്ടി കയറ്റി കൊണ്ടുപോ. അതിൽ ചാള കയറ്റിയാ മതി, ചോറി പിടിക്കാൻ പോണവനെ.